കുട്ടിക്കാലത്തെ ട്രാവൽ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു ഊട്ടി കുന്നൂര്, അതായിരുന്നു വലിയ ട്രാവലൊക്കെ. പിന്നെ വലുതായിട്ടും ഞങ്ങൾ ഇങ്ങനെ അഹമ്മദാബാദ് ബ്രദറൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രാവൽ ചെയ്തിട്ടില്ലായിരുന്നു. 2013 എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി, അത്യാവശ്യം മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. കാറും ലോറിയും കൂടെ ഹെഡ് ഓൺ കൊളീഷൻ ആയിരുന്നു പാലക്കാട്. അപ്പം അതൊരു അത്യാവശ്യം നല്ല മേജർ ഇതായിരുന്നു, ടോട്ടൽ ലോസൊക്കെ ആയിരുന്നു കാറ്. അപ്പോൾ എന്താ പറയുക, ബാക്കി ലൈഫ് ബോണസ് പോലെ തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അതെന്തോ ദൈവാനുഗ്രഹത്തിന് രക്ഷപ്പെട്ടു. അപ്പം അതിന് ശേഷമാണ് ഈ ട്രാവൽ എന്നുള്ള സാധനം എൻ്റെ തലയിൽ കയറിയത്. മാക്സിമം പോകണം, എവിടെയെങ്കിലുമൊക്കെ കാണണം, മനുഷ്യരെ പലതരം മനുഷ്യരെ കാണണം, ആ ആഗ്രഹം വന്നത്. ഞാൻ നടന്നു തുടങ്ങുന്നതിന് പ്രോപ്പറായിട്ട് നടന്നു തുടങ്ങുന്നതിന് മുൻപ് ചെറിയൊരു നൊണ്ടലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും സിംഗപ്പൂർ മലേഷ്യ ബുക്ക് ചെയ്ത് അങ്ങനെ പോയി. അങ്ങനെയാണ് തുടങ്ങിയത് ട്രാവൽ. അതൊരു ട്രാവൽ ബഗ് അപ്പോഴാണ് കയറിയത്. ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ തരം മെമ്മറീസ് ആയിരിക്കും. ഇപ്പോൾ ലക്ഷദ്വീപിൽ ഞാൻ അത് പക്ഷേ ടൂറായിട്ട് പോയതല്ല, ഷൂട്ടിന് പോയതാണ്, പ്രണയമീനുകളുടെ കടൽ കമൽ സാറിൻ്റെ. ആ സമയത്ത് ഇതുപോലെ ഞങ്ങളവിടെ വീട്ടിലതാ ഒരു വീടായിരുന്നു, എനിക്കും എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പത്മാവതി റാവു മാമിനും കൂടെ. അപ്പം ഞങ്ങൾ ആ ഐലൻഡ്, ചെറിയ ഐലൻഡാണല്ലോ, അത് മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ ഭക്ഷണം, സ്നേഹമുള്ള മനുഷ്യരാണ്. അപ്പം ഞങ്ങൾക്ക് ഓരോ പലതരം അവിടുത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരും, അതൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ എനിക്ക് അന്ന് സ്വിമ്മിംഗ് ഒന്നും അറിയില്ലായിരുന്നു, മുങ്ങാൻ അറിയില്ല വെള്ളത്തിൽ. ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന് ജിന്ദഗി നാ മിലേഗി ദുബാര എന്ന് പറഞ്ഞ മൂവിയാണ്, ഇപ്പം ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇറങ്ങി സ്ക്യൂബ ഡൈവിങ്ങിന്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ. കാരണം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി ഞാൻ താഴെ ചെന്ന് കടലിനടിയിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ശരിക്കും അവതാർ മൂവി കാണുന്ന ഫീലാണ്. കളർഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അതിൻ്റെ അടിയിലേക്ക് ചെല്ലണേ. അതിങ്ങനെ കണ്ടിട്ട് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു, ഞാനതിങ്ങനെ കണ്ട് ഇങ്ങനെ നിന്നുപോയി. പെട്ടെന്ന് വെള്ളം കയറി, അവർ ഞാൻ പറഞ്ഞു പോകണം മുകളിലേക്ക്, അവരെന്നെ മുകളിൽ കൊണ്ടുപോയി. ഓർത്തു ഇനി വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് പോകണം. പിന്നെ വീണ്ടും പോയിട്ട് കൂടുതൽ നേരം കടലിനടിയിൽ സ്പെൻഡ് ചെയ്ത് വന്നു. അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ ലക്ഷദ്വീപിൽ. സോളോ ട്രിപ്പ് ഞാൻ പോയിരിക്കുന്നത് ഭൂട്ടാനിലാണ്. അത് ഭൂട്ടാനിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അവിടുത്തെ മനുഷ്യർ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യർ, അവർ ഭയങ്കര കണ്ടൻറ്റഡ്, എന്താ പറയുക, ഹാപ്പിനെസ് ആണല്ലോ അവിടുത്തെ ഇൻഡെക്സ്. അപ്പോൾ അങ്ങനത്തെ തന്നെ മനുഷ്യരാണ് നമുക്ക്. ഞാൻ പലതരം മൊനാസ്ട്രികളിൽ കയറി ഇറങ്ങി, ട്രക്കിങ്ങിന് പോയി. പക്ഷേ ഫിസിക്കലി നമ്മൾ ടയേർഡാവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒന്നാമത് അവിടുത്തെ പൊല്യൂഷൻ ഫ്രീ ആണല്ലോ എയർ. പിന്നെ എവിടെ പോയാലും നമുക്കിപ്പോൾ നമ്മുടെ ഒരു സാധനം വെച്ചാൽ അത് കാണാതാവില്ല, ഒരു മനുഷ്യനെടുക്കില്ല. അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേക ഒരു സ്ഥലം. അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭൂട്ടാനിനെ കുറിച്ച്. പക്ഷേ പോയി വന്നിട്ട് ഇനിയും പോകണമെന്ന് തോന്നിയ ഒരു സ്ഥലം ഭൂട്ടാനാണ്. പിന്നെ അടുത്ത എനിക്ക് ഒരു ട്രാവൽ ഉണ്ടെങ്കിൽ ഞാൻ ഭൂട്ടാനായിരിക്കും പ്ലാൻ ചെയ്യുക. പോകാൻ ആഗ്രഹമുള്ളത് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഭൂട്ടാനാണിപ്പോൾ. മക്കളുടെയൊക്കെ ആഗ്രഹം ഞങ്ങളിപ്പം തായ്ലൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി വന്ന്, അവർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാനാണ് താല്പര്യം. എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും മനസ്സിൽ പോയിട്ടുണ്ട്. യു എസിലൊക്കെ പോയി വന്നു, ദുബായിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയില്ല, എൻ്റെ മനസ്സിലേക്ക് കയറിയത് ഭൂട്ടാനാണ്. ഈ പറഞ്ഞ പോലെ അത് എന്ത് പറഞ്ഞാലും ഞാൻ ഭൂട്ടാനെ കുറിച്ച്, അവിടുത്തെ ഒരു ചീസ് ചില്ലി കറിയുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. അത് ഉണ്ടാക്കണം വെച്ച് എനിക്ക്. തായ്ലൻഡിലും അതുപോലെ തന്നെ ഒരു സ്റ്റിക്കി റൈസ്, മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞാൽ, ചില ചില സ്ഥലങ്ങളിൽ എനിക്ക് ഇഷ്ടം അങ്ങനെ ഓർത്ത് എടുക്കുന്നത് ഭക്ഷണങ്ങളാണ്. ടർക്കിയിൽ, തുർക്കി, അവിടുത്തെ മെയിൻ സംഭവങ്ങൾ സ്വീറ്റ്സാണ്, പലതരം സ്വീറ്റ്സ്. അവിടുത്തെ ഫുഡ് ഭയങ്കര സൂപ്പർ തന്നെയായിരുന്നു തുർക്കിയിൽ. എല്ലായിടത്തും പോയാലും നമ്മൾ അവിടുത്തെ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നോക്കണം. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റും ഫീലും ഉണ്ടാവും. സിംഗപ്പൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഭക്ഷണം അങ്ങനെ പറ്റുന്നില്ല അവർക്ക്, ആർക്കും. എനിക്കും സിംഗപ്പൂർ മലേഷ്യയിലെ ഭക്ഷണം അത്ര അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ലിറ്റിൽ ഇന്ത്യ അന്വേഷിച്ച് പോയി. ശരവണ ഭവൻ ഭക്ഷണം ശരവണ ഭവനിലാണ്, അതുണ്ടായിരുന്നു. പക്ഷെ വേറെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല.